നമസ്കാരം, ഞാൻ സാജു കച്ചേരിയാണ്. ഞാനിപ്പോ ഈ വീഡിയോയുടെ നിങ്ങളുടെ മുന്നിൽ വന്നേക്കണത് നമ്മുടെ കേരളത്തിലേക്ക് സെവൻസ് കളിക്കാൻ വന്ന ആഫ്രിക്കയിലുള്ള ഒരുപാട് എന്താ പറയാ ചെറുപ്പക്കാർ, ഒരു 175 ചെറുപ്പക്കാര് നമുക്ക് സെവൻസ് കളിക്കാൻ വേണ്ടിട്ട് കേരളത്തിലേക്ക് വന്നിട്ടുണ്ട്. ഓൾറെഡി ഇപ്പോ കേരളത്തിലുണ്ട്. അപ്പോ അവർക്ക് വേണ്ടിയിട്ട് സഹായത്തിനായിട്ടാണ് ഞാനിപ്പോ ഈ വീഡിയോ നിങ്ങൾക്ക് മുന്നിലായിട്ട് വരുന്നത്. കാരണം എന്താന്ന് വെച്ചാല് ഇവർ 175 പേർക്ക് ഇവരുടെ സ്വന്തം നാട്ടിലേക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പൊ കിടക്കുന്നത്. കാരണം അറിയാലോ, ഒരു 6 മാസമായിട്ട് ഇവർക്ക് കളികളില്ലാത്തതിന്റെ മൂലം ഇവർക്ക് സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് ഇവര്. അതുപോലെ തന്നെ ഇവരിൽ പല പല അസുഖങ്ങളുള്ള ആളുകൾ വരെയുണ്ട്. അപ്പൊ ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ഇപ്പോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ കേരള ഗവൺമെന്റിനും കേന്ദ്ര ഗവൺമെന്റിനും ഇവരുടെ സംഘടനയിൽ നിന്ന് ഇവർക്ക് വേണ്ടിട്ട് പോവാൻ വേണ്ടിയിട്ട് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അവരുടെ രണ്ട് ഭാഗത്തു നിന്നും ഇതുവരെ ഒരു റിപ്ലൈ കിട്ടാത്തതുകൊണ്ടാണ് ഇങ്ങനെ നമുക്ക് നിങ്ങളുടെ മുന്നിൽ ഒരു വീഡിയോ ആയിട്ട് വരേണ്ടി വന്നേക്കുന്നത്. അപ്പൊ നമുക്ക് പറയാനുള്ള കാര്യം ഒന്നുള്ളൂ, ഇവർക്ക് ഇവരുടെ ആഫ്രിക്കയിലേക്ക് പോകാൻ ഒരാൾക്ക് ചെലവ് ഏകദേശം 80,000 രൂപയുടെ ചെലവ് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ 175 പേര് ഇപ്പോ ഓൾറെഡി കേരളത്തിൽ വിവിധ ജില്ലകളിലായിട്ട് 175 പേരുണ്ട്. അപ്പൊ ഇവർക്ക് വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് ഇവരൊരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ഇവരുടെ സംഘടനയിൽ ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. പ്രസിഡന്റ്, സെക്രട്ടറി, ഖജാൻജി അടക്കമുള്ള ഒരു കമ്മിറ്റി രൂപീകരിച്ച് അതില് 3 പേരുടെ ജോയിന്റ് അക്കൗണ്ട് നമ്മൾ എടുപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ആ ജോയിന്റ് അക്കൗണ്ട് നമ്മൾ ഇവരുടെ ഈ പോകാനുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോ കാണുന്ന എല്ലാ നല്ലവരായ മനുഷ്യ സ്നേഹികളോടും അതുപോലെ തന്നെ ഫുട്ബോളിനെ ആരാധിക്കുന്ന, ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു കളിയാണ് ഫുട്ബോൾ, എല്ലാവർക്കറിയല്ലോ. അപ്പൊ ഫുട്ബോൾ പ്രേമികളോടാണ് എനിക്ക് കൂടുതൽ പറയുന്നത്. നമുക്ക് നമ്മുടെ ഫുട്ബോൾ കളിക്കാൻ വേണ്ടിയിട്ട് അന്യ എന്താ പറയാ രാഷ്ട്രത്തിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് വന്ന ഇവരുടെ ദയനീയ അവസ്ഥ നമ്മളൊന്ന് മനസ്സിലാക്കണം. അപ്പൊ കാണുന്ന എല്ലാ നല്ലവരായ ആളുകളും ഇവർക്ക് കഴിയാവുന്ന ഒരു തുക, അതായത് ഒരു 50 ആയിക്കോട്ടെ 100 ആയിക്കോട്ടെ, നമ്മുടെ ഫുട്ബോളിനെ ഇഷ്ടപ്പെടുന്ന ആരാധകര് ഒരാൾ അങ്ങനെ അയച്ചാൽ ഇവരുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ കാണുന്ന എല്ലാ മാക്സിമം ആളുകളും മാക്സിമം ഗ്രൂപ്പുകളിലേക്കും പേജുകളിലേക്കും ഫുട്ബോൾ ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിൽ അതിലേക്കൊക്കെ ഷെയർ ചെയ്തിട്ട് ഈ പാവങ്ങളെ ഇവരെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള സംവിധാനം ചെയ്യണം. ഇതിപ്പോ എന്റെ പഞ്ചായത്തിൽ വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതുപോലെ കേരളത്തിലെ എല്ലാ ഭാഗങ്ങളിലുണ്ട്. ബാക്കി ഇവരുടെ സംഘടനയിൽപ്പെട്ട ആളുകളുണ്ട്, അവർ സംസാരിക്കും. ഞാൻ വിനോദ്, ആഫ്രിക്കൻ പ്ലെയേഴ്സ് റിപ്പാട്രിയേഷൻ വെൽഫെയർ കമ്മിറ്റി പ്രസിഡന്റാണ്. ഞങ്ങള് കഴിഞ്ഞ ഒരു 6 മാസമായിട്ട് എന്നെ പോലെയുള്ള ഒരു കേരളത്തിലൊരു 25 മാനേജർമാർ വളരെ ബുദ്ധിമുട്ടിലാണ്. ഞങ്ങളുടെ സ്വന്തം കാര്യങ്ങളിലും ഈ കൊറോണ എന്ന മഹാമാരിയിൽ പെട്ടിട്ട് വളരെയധികം ബുദ്ധിമുട്ടിലാണ്. ഈ പ്ലെയേഴ്സിന് അവരുടെ ഞങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ അവർ ചെയ്തിട്ട് ഞങ്ങൾ അവരുടെ ഭക്ഷണ കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്ന് കൂടാതെ ഞങ്ങൾക്ക് അവരെ തിരിച്ച് പറഞ്ഞയക്കേണ്ടതുണ്ട്. അതിന് എല്ലാവരുടെയും സഹായം ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ആവശ്യമാണ്. ഞങ്ങൾ ഈ കമ്മിറ്റിയുടെ പേരിൽ ഒരു പ്രസിഡന്റായ വിനോദ്, ട്രഷറർ അബ്ദുൽ ജബ്ബാർ, സെക്രട്ടറി ഷറഫുദ്ദീൻ എന്ന ഈ 3 പേരുടെ പേരിൽ ഒരു ജോയിന്റ് അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സഹായസഹായങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊള്ളുന്നു. അപ്പോ കാണുന്ന എല്ലാ നല്ലവരായ ആളുകളും ഈ പാവങ്ങളെ രക്ഷപ്പെടുത്തണം. കാരണം ഇവരെ നമുക്ക് അവരുടെ നാട്ടിലേക്ക് അയക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും പറ്റാവുന്നൊരു തുക, എത്ര നിങ്ങൾക്കും കഴിയാച്ച 10 രൂപ വെച്ചാൽ 10 രൂപ വെച്ചിട്ട് നിങ്ങൾ ഓരോരുത്തർ അയച്ചാലും നമുക്ക് നല്ലൊരു എമൗണ്ടായി വരും. എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക, മാക്സിമം സഹായിക്കുക. നന്ദി.